ഒരു കോടിയിലേറെ ജനങ്ങൾ താമസിക്കുന്ന ഒരു നഗരം. വരും വർഷങ്ങളിൽ ആ നഗരം വെള്ളത്തിനടിയിലാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മുങ്ങി മരിക്കാതിരിക്കാൻ ജനങ്ങൾ മറ്റൊരു നഗരം നിർമ്മിക്കുന്നു. കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ കഥയാണെന്ന് തോന്നാം, എന്നാലല്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞത്. നിന്ന നിൽപ്പിൽ കടലിനടിയിലേക്ക് മുങ്ങിത്താഴുന്ന ഈ നഗരത്തിലെ ഒരു കോടിയിലേറെ വരുന്ന ജനങ്ങൾ ഇനി എന്ത് ചെയ്യും? ഏതാണ് ആ നഗരം? പരിശോധിക്കാൻ വിശദങ്ങൾ. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കോടിയിലേറെ ആളുകൾ താമസിക്കുന്ന ഒരു നഗരം നിന്ന നിൽപ്പിൽ കടലിനടിയിലേക്ക് മുങ്ങിത്താഴാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താകും അവസ്ഥ? അല്ലെങ്കിൽ കടൽ വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കുതിച്ചെത്തിയാൽ എന്താകും അവസ്ഥ? പറഞ്ഞു വരുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയെക്കുറിച്ചാണ്. ജപ്പാനിലെ ടോക്കിയോ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ജീവിക്കുന്ന രണ്ടാമത്തെ നഗരമേഖലയാണ് ജക്കാർത്ത. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ നഗരമായ ജക്കാർത്തയിൽ ഏതാണ്ട് 1 കോടി ജനങ്ങൾ ജീവിക്കുന്നുവെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. ജാവാൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജക്കാർത്ത നഗരത്തെ വൈകാതെ കടൽ വിഴുങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ 25 വർഷം കൊണ്ട് മാത്രം ജക്കാർത്ത നഗരം 16 അടിയോളം താഴ്ന്നുവെന്ന ഞെട്ടിക്കുന്ന പാരിസ്ഥിതിക പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. തീരപ്രദേശത്തിനോട് ചേർന്ന് 11 മുതൽ 12 സെന്റിമീറ്റർ നിരക്കിലാണ് വർഷത്തിൽ സമുദ്രനിരപ്പ് ഉയരുന്നത്. ഭൂപ്രദേശത്തിൻ്റെ 40% സമുദ്രനിരപ്പിന് താഴെയായിട്ടുള്ള ജക്കാർത്തയുടെ അവസ്ഥ 2050 ആകുമ്പോഴേക്കും കൂടുതൽ പരിതാപകരമാകും. 2050 ആകുമ്പോൾ ജക്കാർത്തയുടെ 95% മുങ്ങുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിലൊരു വലിയ അപകടം മുന്നിൽ നിൽക്കുമ്പോൾ ജക്കാർത്തയിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ അഭിപ്രായത്തിൽ ലോകത്ത് അതിവേഗം അപ്രത്യക്ഷമാകുന്ന നഗരങ്ങളിലൊന്നാണ് ജക്കാർത്ത. നഗരത്തിന്റെ പകുതിയോളം ഭാഗം ഇപ്പോൾ വെള്ളത്തിനടിയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. വർഷത്തിൽ 300 ദിവസം മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്തോനേഷ്യയിൽ 13 നദികളുണ്ട്. ജക്കാർത്തയിൽ പച്ചപ്പുകളൊന്നും അവശേഷിക്കുന്നില്ലെന്ന് ജക്കാർത്ത ആസ്ഥാനമായ കാലാവസ്ഥാ വിദഗ്ധർ ഡിക്കി എഡ്വിൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് പ്രദേശങ്ങളെക്കാൾ കൂടുതൽ വനപ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളും ജക്കാർത്തയ്ക്ക് ആവശ്യമാണെന്ന് എഡ്വിൻ കൂട്ടിച്ചേർത്തിരുന്നു. 25 വർഷത്തിനുള്ളിൽ ജക്കാർത്ത നഗരത്തിന്റെ വലിയൊരു ഭാഗം കടലിൽ മുങ്ങുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. സമുദ്രനിരപ്പ് ഉയർന്ന ക്രമാതീതമായി ഉയരുന്നതോടെ, അല്ലെങ്കിൽ സമുദ്രനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നതോടെ ജക്കാർത്ത നഗരത്തെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഇന്തോനേഷ്യൻ ഭരണകൂടം ഉറപ്പിച്ചു കഴിഞ്ഞു. 1 കോടിയിലധികം ജനസാന്ദ്രതയുള്ള ജാവാ ദ്വീപിന്റെ പടിഞ്ഞാറിനറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജക്കാർത്ത നഗരത്തിന്റെ 1/4 ഭാഗം 2050 വെള്ളത്തിനടിയിലാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സിലിവുങ് നദി കടലുമായി ചേരുന്ന ജാവയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജക്കാർത്തയുടെ ഇന്തോനേഷ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. നഗരപരിധിക്കുള്ളിൽ 1 കോടിയോളവും മെട്രോപൊളിറ്റൻ ഏരിയയിൽ 30 ദശലക്ഷം ആളുകളും ജക്കാർത്ത നഗരത്തിലുണ്ടെന്നാണ് കണക്ക്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂചലനം, പ്രളയം, കനത്ത മഴ എന്നിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഇന്തോനേഷ്യൻ ജനതയുടെ ജീവന ഭീഷണിയായി എല്ലാ വർഷവും എത്തുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ മരിക്കുകയും അത്രയും തന്നെ ആളുകളെ കാണാതാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് ഈ നഗരം തന്നെ അപ്രത്യക്ഷമാകുമെന്ന റിപ്പോർട്ടുകൾ അധികൃതർ പുറത്തുവിടുന്നത്. ജക്കാർത്തയുടെ 40% പ്രദേശം സമുദ്രനിരപ്പിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. 20 അല്ലെങ്കിൽ 30 വർഷങ്ങൾ കൊണ്ട് ജക്കാർത്തയുടെ തകർച്ച പൂർണ്ണമാകുമെന്നും ഇവർ സൂചിപ്പിക്കുന്നു. ഇതിനു മുമ്പ് ജക്കാർത്തയ്ക്ക് പകരമായി പുതിയ നഗരം പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് ഭരണകൂടവും. കിഴക്കൻ ബോർണിയോ മേഖലയിലാണ് സുസാന്തര എന്ന പുതിയ തലസ്ഥാന നഗരം പണിയുന്നത്. 80 പേരുകളിൽ നിന്നാണ് സുസാന്തര എന്ന പേര് സർക്കാർ തിരഞ്ഞെടുത്തത്. നിരവധി കുന്നുകളുള്ള ഈ പ്രദേശത്ത് 256,000 ഹെക്ടർ ഭൂമിയിലാണ് പുതിയ നഗരം വിഭാവനം ചെയ്തിരിക്കുന്നത്. സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതും പാരിസ്ഥിതികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതുമായ ഒരു രൂപകൽപ്പനയായിരിക്കും ഈ നഗരത്തിനുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ ഭീഷണിയാകാനിടയുള്ളതിനാൽ ഭീഷണി അകറ്റാൻ സുസാന്തര നഗരത്തെ ചുറ്റി ഒരു കാട് സൃഷ്ടിക്കപ്പെടാനാണ് തീരുമാനം. ഫോറസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു സങ്കല്പമാണ് ഇന്തോനേഷ്യ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. 2022 പുതിയ നഗരത്തിന്റെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കുകയും ആവശ്യമായ കുന്നുകൾ നിർത്തുന്നത് തുടങ്ങിയുള്ള പ്രവൃത്തിയും തുടരുകയാണ്. ആദ്യം പണിയുന്നത് സർക്കാർ ഓഫീസുകൾക്ക് ആവശ്യമായ കെട്ടിടങ്ങളാണ്. ഗവൺമെന്റ് സെൻട്രൽ ഏരിയ സോൺ എന്നാണ് ഈ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത്. സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയടങ്ങുന്ന ഈ കെട്ടിടത്തിൽ ഈ മേഖലയിൽ വരുമെന്നും അറിയിക്കുന്നുണ്ട്. 5 ഘട്ടങ്ങളിലായാണ് നഗരത്തിന്റെ പണി പൂർത്തീകരിക്കുക. $35 ബില്യൺ ആകെ ചിലവ്. ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ സഹായം പുതിയ നഗരത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായി വരും. 2050 ജക്കാർത്ത ഏറെക്കുറെ കടലിനടിയിലാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ 2045 പ്രോജക്റ്റ് പൂർത്തിയാക്കി ജനങ്ങൾ ഇവിടേക്ക് മാറും. ഇതിനിടയിൽ തന്നെ പതിയെ ജക്കാർത്തയിൽ നിന്ന് സർക്കാർ സംവിധാനങ്ങളെ മാറ്റി തുടങ്ങുകയും ചെയ്യും. 6,000 സർക്കാർ ഉദ്യോഗസ്ഥർ 2024 ഒക്ടോബർ തന്നെ സുസാന്തരയിലേക്ക് മാറും. പുതിയ നഗരത്തിലേക്ക് ആദ്യം മാറ്റുന്ന മന്ത്രാലയം പൊതുമരാമത്തായിരിക്കും. നഗരത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നതിലും ഇത് ഉപകാരപ്പെടും. ഇതിന് പിന്നിൽ പ്രസിഡന്റിന്റെ ഓഫീസും സുസാന്തരയിലേക്ക് മാറ്റും. സർക്കാർ സംവിധാനങ്ങളെ ഇവിടേക്ക് എത്തിച്ച് പുതിയ നഗരത്തിന്റെ പ്രവർത്തനം അതിവേഗത്തിലാക്കാനാണ് ഇപ്പോൾ തീരുമാനവും.